നടിയെ പീഡിപ്പിച്ച കേസിൽ തുടരന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് അതിജീവിത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. ഹർജിയിൽ കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിരുന്നു. അതിജീവിതയ്ക്ക് ഭീതി വേണ്ടെന്ന് ഹർജി നേരത്തെ പരിഗണിക്കവേ സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. അതിജീവിതയെ വിശ്വാസത്തിലെടുത്താണ് സർക്കാർ കേസ് നടത്തുന്നതെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം തുടരന്വേഷണം പൂർത്തിയാക്കാൻ 3 മാസത്തെ സമയം തേടി അന്വേഷണ സംഘം സമർപ്പിച്ച ഹർജിയും കോടതി പരിഗണിക്കുന്നുണ്ട്. നടി ആക്രമിച്ച ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്ന ആരോപണം തെറ്റാണെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ വിശദീകരിച്ചു. അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കരുതെന്നും ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു. ക്രൈംബ്രാഞ്ച് ഹർജി കൗസർ എടപ്പകത്ത് പരിശോധിക്കരുതെന്ന അതിജീവിതയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഇതോടെ നടിയെ ആക്രമിച്ച കേസിൽ നിയമ പോരാട്ടം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. സമയം നീട്ടി നൽകരുതെന്നാവശ്യപ്പെട്ട് ദിലീപ് ഇന്നലെ എതിർ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കൂടുതൽ സാക്ഷികളെ ചോദ്യം ചെയ്യാനുണ്ടെന്നും ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കാനുണ്ടെന്നും ക്രൈംബ്രാഞ്ച് അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ കോടതിയിൽ ഹാജരാക്കിയ മെമ്മറി കാർഡ് 2 തവണ തുറന്നതായി കണ്ടെത്തിയെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ഇത് സ്ഥിരീകരിക്കുന്ന തിരുവനന്തപുരം FSL ഡയറക്ടറുടെ റിപ്പോർട്ട് സഹിതമുള്ള സത്യവാങ്മൂലം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങളുടെ പകർപ്പ് ദിലീപിന്റെ കൈവശമുണ്ടെന്ന വാദവും ഇതിൽ ആവർത്തിച്ചു. കേസ് അട്ടിമറിക്കപ്പെടുകയാണെന്നും കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം തുടരണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജിയിലാണ് പ്രോസിക്യൂഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചത്. നിശിത മെമ്മറി കാർഡുകളും അനുബന്ധ ഫയലുകളും 2018 ജനുവരി 9 ഡിസംബർ 13 ആക്സസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നുണ്ട്. 2018 കോടതി ആവശ്യത്തിനല്ലാതെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ 2 വട്ടം മാറിയെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാക്കി. 2018 ജനുവരി 9 ഡിസംബർ 13 മെമ്മറി കാർഡുകൾ തുറന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. അതേസമയം അതിജീവിതയുടെ ഹർജിയിലെ ആവശ്യങ്ങൾ അനുവദിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലും അനുകൂല നിലപാടാണ് ഉള്ളത്. അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കണമെന്നും അതിജീവിതയുടെ ഹർജിയിലെ ആവശ്യങ്ങൾ അനുവദിക്കുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിനും സർക്കാരിനുമെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയർത്തിയാണ് അതിജീവിത കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അതിജീവിതയ്ക്ക് ഒപ്പമാണെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം ഔദ്യോഗികമായി കോടതിയെ അറിയിക്കുകയാണ് ഇന്ന് പ്രോസിക്യൂഷൻ ചെയ്തിരിക്കുന്നത്.